ഏകദേശം 20 ദിവസത്തോളം ഹോസ്പിറ്റലിൽ ചെലവഴിച്ചു സുബി എന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്തായിരുന്നു ശരിക്കും ആദ്യമായിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്തത്? ഞങ്ങളാദ്യം മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു ഇത് വന്നപ്പോഴാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കണ്ണിത്തിരി മഞ്ഞച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് ഇങ്ങനെ പറഞ്ഞു ചേച്ചിയുടെ കണ്ണിത്തിരി മഞ്ഞച്ചിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ ഒരു ഹൈടെക്കിൻ്റെ ഒരു എൻ്റെ അവിടെ പോയി ഇങ്ങനെ മഞ്ഞപ്പിത്തം എന്ന് അറിഞ്ഞു. അങ്ങനെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ കാണിച്ചു, നമ്മൾ സ്ഥിരം കണിയുന്ന ഹോസ്പിറ്റലിൽ അവിടെ പോയി ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത്തിരി കൂടിയപ്പോൾ നേരെ ഞങ്ങൾ രാജേരിയിലേക്ക് പോയി. രാജേരിയിൽ ചെന്ന് അവിടെ ചെന്ന് ഒരു ആദ്യമൊന്നും കുഴപ്പമില്ല, ആൾ നല്ല ആക്റ്റീവൊക്കെ ആയിരുന്നു. കഴിഞ്ഞപ്പോൾ ഈ മഞ്ഞപ്പിത്തം എൻ്റെ ഇപ്പോൾ പാൻക്രിയാസിലൊരു കല്ലും കൂടി ഉണ്ടായി പുള്ളിക്കരത്തേക്ക്, അതൊക്കെ ഇരുന്ന് ഇത്തിരി ഇൻഫെക്ഷനായി. പിന്നെ അപ്പോൾ ഈ മഞ്ഞപ്പിത്തം കുറേ ഉണ്ടായില്ല. അങ്ങനെ ആൾ അവള് തിരിച്ചുവരുമെന്ന് ഓർത്തിരിക്കണായിരുന്നു. ഇപ്പം ഒരു അവസാനമായിട്ട് നമ്മളൊക്കെ കാണുന്ന ഒരു വീഡിയോ ഉണ്ട്, അതിൽ പറയുന്നത് പൊട്ടാസ്യത്തിൻ്റെ കുറവുണ്ട് എനിക്ക്. അത് ഇടയ്ക്ക് പുള്ളിക്കരത്തേക്ക് ഈ പൊട്ടാസ്യം കുറഞ്ഞുകൊണ്ട് എൻ്റെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു ഇടയ്ക്ക്. അത് പക്ഷേ നമ്മളവിടെ പോയി ഇതുതന്നെ ഭക്ഷണം, നമ്മൾ ഇത്തിരി ഫുഡ് കഴിക്കുന്നത് കുറവാണ് മെയിനായിട്ട്. ഇത്തിരി ഭക്ഷണം കഴി കുറവാണ്, നമ്മളിപ്പോൾ എന്തുണ്ടാക്കിയാലും ഒരു അതിൽ നിന്നൊരു ഇത്തിരിയൊക്കെ എടുത്ത് കഴിക്കുള്ളൂ. ഭക്ഷണത്തിൽ ഇത്തിരി ഭക്ഷണം കഴി കുറവാണ്, അതിൻ്റെ ഭാഗമായിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ വീഡിയോയിൽ തന്നെ 10 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു എന്നൊക്കെ അന്ന് ഇത് മാറി പുള്ളിക്കരത്തി വളരെ ആക്റ്റീവായിട്ട് തിരിച്ചു വന്നതാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിപ്പോൾ ഈ മഞ്ഞപ്പിത്തം വന്നപ്പോഴാണ് അത് ഇത്തിരി സിവിയറായിട്ട് വന്നത്. അങ്ങോട്ട് കൊടുത്ത പൈറ്റിലും ശരീരമാകെ മഞ്ഞ നിറമായി. ആ ശരീരം മൊത്തം മഞ്ഞ നിറമായിരുന്നു. അവൾ കണ്ണിൻ്റെ ഈ സൈഡ് രണ്ടും നല്ല മഞ്ഞപ്പുണ്ടായിരുന്നു. ഈ വീട് ഇത് സുബിയും കൂടി വലിയ രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കിയ വീട്. ആ ചേച്ചിയുടെ ചേച്ചി ഉണ്ടാക്കിയ മതി. അനിയൻ ത്രൂ ഔട്ട് അവരുടെ ഒപ്പം ഉണ്ടായിരുന്നല്ലേ? ആ ഞാൻ ചേച്ചിക്ക് ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ വേറെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ചേച്ചിയുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ എത്തിയപ്പോൾ ഞാൻ ചേച്ചിയുടെ ഒപ്പം തന്നെ പോകണ്ടായി. ഈ കല്യാണത്തെ പറ്റിയും കൂടി വലിയ രീതിയിൽ അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. കല്യാണമൊക്കെ നമ്മൾ ഏകദേശം വീട്ടിലെല്ലാവരുമായിട്ട് സമ്മതിച്ച് ഉറപ്പിക്കാനുള്ള ഒരു രീതിയിൽ നിൽക്കുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഇപ്പോൾ സുഹൃത്തുക്കൾ മറ്റ് കുടുംബാംഗങ്ങൾ അവരിലേക്കൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. കസിൻസ് എല്ലാവരും ഞാൻ പറഞ്ഞുണ്ട്, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. രമേഷ് ബിഷാറിൻ്റെ ടീം ഇട്ടോ ഇവരാണ് ആദ്യം? ആ രമേഷ് ചേട്ടനും ടിനിച്ചേട്ടനും എല്ലാവരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ അവിടെ നിന്ന് നമ്മളൊരു ഫാമിലി പോലെയാണ്, നമ്മുടെ ഫാമിലിയായിട്ട്. ഹോസ്പിറ്റൽ കണ്ടീഷൻ, അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ ഒരു ഓപ്പറേഷന് തയ്യാറാവുന്ന രീതിയിലല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു, അതങ്ങനെ തന്നെയാണോ? അത് അവർ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞപ്പിത്തം കൂട്ടിയിട്ട് ഓർഗനിലോട്ടൊക്കെ ബാധിച്ചു പുള്ളിക്കരുത്തേക്ക്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർഗനിലോട്ടൊക്കെ ബാധിച്ചുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ ഹാർട്ടിൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ടായി, ഹാർട്ടിൻ്റെ ഇതിലോട്ടും ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് പറഞ്ഞത്. ആ ഒരു ഈ പ്രഷർ ലോ ആയി പോണ ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് അനസ്തേഷ്യ ഒന്നും കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് അത് ചിലപ്പോൾ ഓപ്പറേഷൻ ഇടയിൽ എന്തെങ്കിലും ഇത് വരാം, ഒരു ഇത് വരാമെന്ന് പറഞ്ഞു. ഈ പ്രഷർ കുറഞ്ഞു പോകുന്നേരത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ഇന്നലെ എനിക്ക് എന്തൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. എൻ്റെ കൊച്ചിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളായിട്ട് ഭയങ്കര അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പിള്ളേരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ ഒരു ലാംഗ്വേജ് ഒക്കെ ഉണ്ട് അവർ തമ്മിൽ. അങ്ങനെയൊക്കെ സംസാരിച്ച് ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസത്തിനകം ഡിസ്ചാർജായി വീട്ടിൽ വരും, അവളെ ഓക്കെ ആവുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് അങ്ങനെ കൂടി. പിന്നെ എന്ന് പറയും, ഇന്നലെ രാത്രി അപ്പോൾ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും വെന്റിലേറ്ററിലേക്ക് മാറ്റി. നമ്മൾ വളരെ വർക്കഹോളിക് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. വർക്കഹോളിക് എന്ത്, ഒരു 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 പനി വന്നാൽ പോലും പുള്ളിക്കാരി ഇങ്ങനെ വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഇവിടെ ഈ പറമ്പിലാണെങ്കിലും അവിടെ ഓടി നടക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ അസുഖമെന്നും പറഞ്ഞ് കിടക്കില്ല. ഒരു ഒരു എന്ത് ചില നേരത്ത് നമ്മൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരത്തി അങ്ങനെ ഓടി നടന്ന്, പുള്ളിക്കാരത്തേക്ക് സ്റ്റേജ് ഷോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടിട്ട് ഈ സ്റ്റേജ് ഷോ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഈ എന്ത് പ്രോഗ്രാംസ് പുള്ളിക്കാരത്തേക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പ്രോഗ്രാം വേണം വേണം എന്നുള്ളൊരു ഇതായിരുന്നു. പ്രോഗ്രാമൊക്കെ ചെയ്ത് ആൾക്കാരായിട്ട് മിംഗിൾ ചെയ്ത് അങ്ങനെ അതാണ് പുള്ളിക്കാരത്തിൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ആൾക്കാരൊക്കെ ആയിട്ടിങ്ങനെ മിംഗിൾ ചെയ്യണത് അങ്ങനെ നിൽക്കണം എന്നുള്ളത്, പ്രോഗ്രാം ചെയ്യണമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എന്തൊരു അസുഖം വന്നാലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ പുള്ളി പോയിരിക്കും. പുള്ളിക്കാരത്തേക്ക് അത് നമ്മൾ പറഞ്ഞാൽ പോലും കേൾക്കില്ല. അസുഖം ഉണ്ടെങ്കിൽ പോലും നമുക്ക് തുടങ്ങി അതൊന്നും കുഴപ്പമില്ല, അത് മാറിക്കോളും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഇങ്ങനെ പോയിക്കോളും. ഭയങ്കര
ആ ബ്ലോഗിങ്ങും ഈ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ ഇത്തിരി അങ്ങനെ വ്ലോഗ് ചെയ്യണമൊക്കെ കുറഞ്ഞതാൾ പ്രോഗ്രാംസും ഉണ്ടായി. പിന്നെ കൊറോണ സമയത്തൊക്കെ ആൾ ഭയങ്കര പ്രോഗ്രാംസൊന്നും ഇല്ലാത്തതിൻ്റെയും ഒരു ഇതൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക്. അത് നമുക്ക് മനസ്സിലാവും, നമ്മുടെ ദേഷ്യപ്പെടുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ പുള്ളിക്കത് ഇങ്ങനെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു, എപ്പോഴും പ്രോഗ്രാംസ് ആയിരിക്കണം, ആളെ എൻഗേജ്ഡ് ആയിരിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു അത്. ഈ കരൾദാനത്തിലുള്ള നൂലാമാലകളാണ് ഇതിനെ വൈകിപ്പിക്കാൻ കാരണം ന്യൂസ് വരുന്നുണ്ട്. ഇല്ല ഇല്ല, അങ്ങനെ ഒന്നുമില്ല, നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി സാറാണെങ്കിൽ ഇല്ല എല്ലാ അവരെല്ലാവരും ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണെങ്കിലും സുരേഷ് സാറാണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അറിയില്ല, നമ്മൾ ചെന്നിടത്തൊക്കെ എല്ലാവരും നമ്മൾ സുരേഷ് ഗോപി സാറാണെങ്കിലും എല്ലാം വിളിച്ച് ഇതിന്ന് ഹൈബീഡൻ സാറാണെങ്കിലും അവരുടെയും എല്ലാവരും സ്പീഡപ്പ് ആക്കി തന്നു. ഓഫീസിൽ പോയി, നമ്മൾ ഏത് ഓഫീസിൽ പോയിട്ടാണെങ്കിലും അവരൊക്കെ നമ്മളെ മാക്സിമം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ട്. അവസാന സ്റ്റേജ് ആയിട്ടായിരുന്നു ഈ ഓപ്പറേഷൻ കണ്ടിരുന്നത്. അവസാന സ്റ്റേജ് ആയിട്ട് അത് ഇപ്പം നമ്മൾ ഈ വീക്കിൽ ചെയ്താനേ അത്. അപ്പം ആദ്യം ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിരുന്നു ഇല്ല ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായില്ല. ഒരു കരൾമാറ്റം പറഞ്ഞിട്ടുണ്ടായില്ല, ആദ്യം കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ അത് ഈ മഞ്ഞപ്പിത്തം ഇതിലോട്ട് പിടിച്ചപ്പോൾ ഇതിൻ്റെ ഫങ്ഷനിങ് ഒക്കെ ഇത്തിരി കുറഞ്ഞ സമയത്താണ് പറഞ്ഞത് നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഡോക്ടർമാർ നമ്മൾ തന്നെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, അപ്പോൾ അതിനുള്ള എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതല്ലാതെ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ